ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ കുവൈറ്റ് സെൻറ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവകയുടെ വന്ദനായ വികാരി ബഹുമാനപ്പെട്ട ജോൺ ജേക്കബ് അച്ചൻ അതുപോലെ തന്നെ ആ ഇടവകയുടെ പ്രിയപ്പെട്ട ചുമതലപ്പെട്ടവർ മറ്റു പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹത്തിന്റെ വന്ദനം പ്രതിസന്ധികൾ ഒഴിയുന്നു എന്നൊരു തോന്നലിലൂടെ കാലം നമ്മെ മുൻപോട്ട് നയിക്കുന്നു ഈ നിമിഷങ്ങളിൽ ദൈവവിചാരങ്ങളുടെ അല്പം വേദധ്യാനവുമായി നമുക്ക് ഒരുമിച്ചായിരിക്കാം ഇടയാക്കുന്നുവല്ലോ ദൈവകൃപയ്ക്ക് സ്തോത്രം വേദപുസ്തകം ഓർമ്മകളുടെയും ഓർമ്മിപ്പിക്കലുകളുടെയും പുസ്തകമാണ് വേദപുസ്തകം മുറിവുകളുടെയും മുറിപ്പെടുത്തലുകളുടെയും പുസ്തകമാണ് ചില ഓർമ്മകൾ ചില ഓർമ്മിപ്പിക്കലുകൾ അവിടെയാണ് തിരുവചനത്തിന്റെ സനാതനത്വവും ഈ നിമിഷങ്ങളിൽ തിരുവചന ധ്യാനത്തിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ വിശുദ്ധിഹായ സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ ഇരുപത്തിനാല് അഞ്ച് വാക്യങ്ങളാണ് വിശുദ്ധ മത്തായി സുലിഹായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമയിൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു ഒരിക്കൽ കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു പ്രിയപ്പെട്ടവരെ പണിയുന്ന വീട് സുവിശേഷം നമ്മുടെ മനസ്സിലേക്ക് ഒളിമങ്ങാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു വചനമാണ് ഈ നിമിഷങ്ങളിലെ ധ്യാനം ഈ വാക്യവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ ജീവിതത്തെ കുറിച്ച് ക്രൈസ്തവ കുടുംബ ജീവിതത്തെ കുറിച്ച് ക്രൈസ്തവ വീടിനെ കുറിച്ച് അല്പനേരം നമുക്കൊരുമിച്ച് ചിന്തിക്കാനിടയാകട്ടെ വേദപുസ്തകത്തിൽ പാറ എന്ന ആശയത്തെ ഏറ്റവും പ്രിയമോടെ കാണുന്ന ഒരാൾ ദാവീദരാജാവ് രണ്ടു ശമവയിൽ ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യത്തിൽ യഹോവ ജീവിക്കുന്നു എൻ പാറ വാഴ്ത്തപ്പെട്ടവൻ അതുപോലെ തന്നെ തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനം അവിടെയുമുണ്ട് ഈ പാറയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ ഒത്തിരി പാറയെ കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തെ പാറ എന്ന് വിളിക്കുന്നു പഴയ നിയമത്തിൽ ഹന്ന ദൈവത്തെ പോലെ ഒരു പാറയും എന്ന് പറയുന്നു സ്വർഗ്ഗത്തിലെ ദൈവത്തെ പാറ എന്ന് വിളിക്കുന്ന ആശയം വേദപുസ്തകത്തിൽ സമ്പുഷ്ടമാണ് യേശുക്രിസ്തുവിനെ പാറ എന്ന് വളരെ സുന്ദരമായി വേദപുസ്തകം വിശേഷിപ്പിക്കുന്നുണ്ട് നാം ജീവിക്കേണ്ട പാറ യശ് യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ക്രിസ്തു വെട്ടിയെടുത്ത പാറയാണ് പുറപ്പാട് പതിനേഴിന്റെ ആറിൽ യേശുക്രിസ്തു പിളർന്ന പാറയാണ് അറിയില്ലേ പിളർന്ന പാറ ഒന്ന് കോരിന്ത്യർ പത്താം അധ്യായം നാലാം വൈകൃത്തിൽ യേശു ക്രിസ്തു ഇസ്രായേൽ മക്കളെ അനുഗമിച്ച ആത്മീക പാറയാണ് അറുപത്തി ഒന്നാം ശങ്കരത്തിനെ ഒന്നാം വൈകൃത്തിൽ ദൈവം അത്യുന്നതമായ പാറയാണ് അഹുതുളളവനെ യേശിയ ഇരുപത്തിയെട്ട് പതിനാറിൽ ദൈവം അടിസ്ഥാന പാറയാണ് ഒന്ന് കോരിന്ത്യർ പത്താം അധ്യായത്തിൽ ക്രിസ്തു അടിക്കപ്പെട്ട പാറയാണ് എത്ര വിശേഷണങ്ങളാണ് വെട്ടിയെടുത്ത പാറ പിളർന്ന പാറ അനുഗമിക്കുന്ന ആത്മീയ പാറ അത്യുന്നതമായ പാറ വചനം ഇങ്ങനെയാണ് ക്രിസ്തു എന്ന പാറ അപ്പോൾ വളരെ സമ്പുഷ്ടമായ ആശയങ്ങൾ ഈ പാറയെ കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളമായി കാണുന്നു എന്നാൽ ഇന്ന് ചിന്തിക്കുന്നത് എന്റെ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും അനുഗമിക്കുന്ന ആത്മീക പാറമേൽ യേശു ക്രിസ്തു അടിസ്ഥാന പാറമേൽ അടിക്കപ്പെട്ട പാറമേൽ ക്രൈസ്തവ കുടുംബ ജീവിതങ്ങൾ സംവിധാനം ചെയ്യണം ഇന്ന എന്താണ് പാറമയിൽ പണിയുന്ന ക്രൈസ്തവ ഭവനങ്ങളുടെ പ്രത്യേകത മൂന്ന് ചിന്തകൾ പാറമേൽ പണിയപ്പെടുന്ന ക്രിസ്തു എന്ന പാറമയിൽ പണിയപ്പെടുന്ന ക്രൈസ്തവ കുടുംബ ജീവിതങ്ങളുടെ പ്രത്യേകതകൾ എന്താ മൂന്ന് പ്രത്യേകതകൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഈ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കും നിങ്ങളുടെ മനസ്സും ശ്രദ്ധയും ഒക്കെ അക്കാര്യത്തിൽ ഉണ്ടാകണം യേശു ക്രിസ്തു എന്ന പാറമേൽ സംവിധാനം ചെയ്യപ്പെടുന്ന ക്രൈസ്തവ കുടുംബ ജീവിതങ്ങൾ അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത സ്നേഹം തണുത്തു പോകാത്ത വീട് എന്നുള്ളത് ആ പാറമേൽ പണിയുന്ന വീടുകളുടെ ഒന്നാമത്തെ പ്രത്യേകത തണുത്തു പോകാത്ത സ്നേഹമുള്ള വീട് സ്നേഹത്തിന് ജീവനുള്ളതാണ് ചൂടുള്ള സ്നേഹമുണ്ട് തണുക്കുന്ന സ്നേഹമുണ്ട് ഉദാഹരണമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പഴകും തോറും ഏത് സാധനവും തണുക്കുമല്ലോ എന്നാൽ സ്നേഹം തണുത്തുപോകാതെ സൂക്ഷിക്കുന്ന വീടുകൾ ഒരു ഉദാഹരണം പറയാം പഴയ നിയമത്തിൽ ഒന്ന് ശമ ഒന്നാം അധ്യായത്തിൽ എൽഖാനയെ കുറിച്ചും ഹന്നയെ കുറിച്ചും കാണുന്നുണ്ട് ഹന്നു മക്കളില്ല പലപ്പോഴും കുഞ്ഞുങ്ങളില്ലാതെ പരിതപിക്കുന്ന ഹന്നയെ എൽഖാന് അനുനയിപ്പിക്കാറുണ്ട് സാന്ത്വനിപ്പിക്കാറുണ്ട് ഒരിക്കൽ എൽഖാന എവിടെയോ പോകാനിറങ്ങുമ്പോൾ പരിതപിച്ചു കൊണ്ട് വാദക്കൽ നിൽക്കുന്നു നമുക്ക് മക്കളില്ലല്ലോ എന്ന് പറയുന്നു കരയുന്നു അത് ദാമ്പത്യ ജീവിതത്തിന്റെ കൊറേ കഴിയുന്ന കാലഘട്ടത്തിലാണ് കൊറേ പ്രായം ചെല്ലുമ്പോഴാണ് അവളുടെ തോളിൽ തട്ടി ഏൽക്കാനെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ദാമ്പത്യത്തിന്റെ മുഴുവൻ പ്രണയവും വേദപുസ്തകത്തിൽ പൂത്തുവിരിയുന്നത് കാണാം എന്തിനാടി നമുക്ക് പിള്ളേർ എന്തിനാടി നമുക്ക് മക്കൾ ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരെക്കാൾ നന്നല്ലയോ ഇത് സ്നേഹം തണുത്തു പോകാത്ത വീടാണ് പഴയ നിയമത്തിൽ ഏൽക്കാനായിയുടെ വീട് ഞാൻ നിനക്ക് പത്ത് മക്കളെക്കാൾ നല്ലതല്ലേ ഇത്രമാത്രം പ്രണയം പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു പക്ഷേ കുടുംബജീവിതത്തിന്റെ ആദ്യ നാളുകളിലായിരിക്കും എന്നാൽ വൈകും തോറും പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിന്റെ വീടുകളെ കുറിച്ച് പവിത്രൻ തീക്കുനി എന്ന് പറയുന്ന കവി ഒരു ചെറു കവിത എഴുതിയിട്ടുണ്ട് ലാഭമുള്ള ബന്ധങ്ങളെ മാത്രം സ്നേഹിക്കുന്ന തണുത്ത സ്നേഹത്തിന്റെ വീടുകൾ വികസനം എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് ആ കവിത ഇങ്ങനെയാണ് വീടുയരും മുൻപേ മതിലുയരുന്നു വീട്ടുകാരനെ കാണും മുൻപേ പട്ടി കുരച്ചു ചാടുന്നു പെണ്ണു ചോദിക്കും മുൻപേ ഭൂമിയുടെ വിസ്തീർണം തിരക്കുന്നു മാസശമ്പളത്തിന്റെ അക്കങ്ങൾ എത്രയെന്ന് തിരക്കുന്നു നാം ഇങ്ങനെ വികസിച്ചാൽ നാളെ നമ്മുടെ വീട് എന്താകും പ്രിയപ്പെട്ടവരെ പവിത്രൻ തീക്കുനിയുടെ ഈ കവിത എന്ന് പറയുന്നത് നമ്മെ വല്ലാതെ നോവിപ്പിക്കുന്നതാണ് ആക്ഷേപഹാസ്യത്തിന്റെ കവിതയാണ് നാം ഇങ്ങനെ വികസിച്ചാൽ നാളെ നമ്മുടെ നാട് എന്താവും പെണ്ണ് ചോദിക്കും മുമ്പേ ഭൂമിയുടെ വിസ്തീർണം തിരക്കുന്നു മാസശമ്പളത്തിന്റെ അക്കങ്ങളെ എത്രയെന്ന് തിരക്കുന്നു വീട്ടുകാരനെ കാണും മുൻപേ പട്ടി കുരച്ചുചാണെന്നും വീടുകൾ മത്സരക്കളങ്ങളാകുന്ന ലാഭത്തിന്റെ മാർക്കറ്റുകളാകുന്ന കാലമാണ് പഴയ നിയമത്തിൽ നമുക്കറിയാം ഏഷാവും യാക്കോബും പിറന്നു വീഴുന്നൊരു വീടുണ്ട് ഇസഹാക്കിന്റെ വീട് ചരിത്രത്തിലെ ആദ്യത്തെ ബോക്സിംഗ് ഇറങ്ങിയതാ അതായിരിക്കണം ആ റിബേക്കയുടെ ഗർഭപാത്രം രണ്ടുപേരും ജ്യേഷ്ഠനും അനിയനും കൂടെ എവിടെ കിടന്ന് കാണിക്കണ അഭ്യാസങ്ങൾ അമ്മ പറയുന്നുണ്ട് എനിക്ക് ജീവിക്കണ്ട ചേട്ടന്റെ കുതികാൽ പിടിക്കുന്ന ഒരു അനുജനെ ഗർഭപാത്രത്തിൽ കാണാം പിന്നീട് കാലം മുഴുവനും സ്നേഹം ഇങ്ങനെ തണുത്തു പോകണം അപ്പന്റെ അമ്മയുടെ ജീവിതത്തിലും ഇങ്ങനെയാണ് റിബേഖ വന്നു കയറുമ്പോൾ ഇസഹാക്കിന്റെ മരണ ദുഃഖം മാറുന്നു എന്ന് ഉൽപ്പത്തി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വന്നു കയറുമ്പോൾ എത്ര ചൂടുള്ള സ്നേഹവുമായിട്ടാണ് റിബേക്ക വന്നു കയറുന്നത് എന്നാൽ അവസാന കാലത്ത് ഭർത്താവിന്റെ അന്ധതയെ മുതലെടുക്കുന്ന ഒരു അമ്മയെ ഭാര്യയോടെ കാണണം വന്നു കയറിയപ്പോൾ ഇസഹാക്കിന്റെ സകല ദുഃഖങ്ങളും മാറ്റുന്ന ചൂടുള്ള സ്നേഹം കാലം കഴിയും തോറും തണുത്തുപോകുന്ന സ്നേഹം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത പാറമേൽ പണിയുന്ന വീടുകളല്ല ക്രൈസ്തവ ഭവനങ്ങൾ പാറമേൽ പണിയപ്പെടുമ്പോൾ എൽക്കാനായിയുടെ വീട് പോലെ സ്നേഹം തണുത്തു പോകാത്ത വീട് എത്ര കാലം കഴിയുമ്പോഴും ദാമ്പത്യത്തിന്റെ വസന്തം ഇങ്ങനെ വല്ലാതെ തുടികൊട്ടു എന്നാൽ ഇസഹാക്കിന്റെ വീട് സ്നേഹം തണുത്തു പോകുന്ന വീടാണ് ഇഷ്ടം സ്നേഹം രണ്ട് മലയാള പദങ്ങളുണ്ട് ശ്രീബുദ്ധനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു ഒരു കവിത ബുദ്ധന്റെ പേരിലാണ് അറിയപ്പെടുക അങ്ങനെ എനിക്ക് അറിയില്ല കൃത്യമായി വാട്ട് ഈസ് എ ഡിഫറെൻസ് ഐ ലൈക്ക് യു ആൻഡ് ഐ ലവ് യു എന്താണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന വാക്കുകളുടെ പ്രയോഗങ്ങളുടെ വ്യത്യാസം വാട്ട് ഈസ് എ ഡിഫറൻസ് ഐ ലൈക്ക് യു ആൻഡ് ഐ ലവ് യു ബുദ്ധ ആൻസു ലൈക് യു ഫ്ലവർ യു പ്ലക്ഡ് ഇറ്റ് നിങ്ങളൊരു പൂ കാണുന്ന ഒരു പൂന്തോട്ടത്തിൽ നിങ്ങൾ ആ പൂ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദിനം തോറും അതിന് വെള്ളം കോരും എത്ര മനോഹരമാണ് അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ നാം പൂ പറിക്കാറില്ല അയൽക്കാരന്റെ പൂന്തോട്ടത്തിൽ നിന്നാണ് തരം കിട്ടുമ്പോൾ പൂ പറിക്കുക ഒരു പൂവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നാം അതിനെ പറിച്ചെടുക്കും അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ദിനംതോറും വെള്ളം കോരിക്കൊണ്ടിരിക്കും അത് നഷ്ടപ്പെടരുത് എന്നുള്ള ബോധ്യത്തിൽ സഹോദരങ്ങളെ ജീവിതങ്ങളിൽ സ്നേഹം തണുത്തുപോകുന്ന പ്രൈഡും പെർവർഷനും പെർവർഷനുമൊക്കെ ബന്ധങ്ങളിലേറി വരുന്ന ഗുരുത്വക്കയുടെ വാങ്ങുന്ന ഒരു കാലമാണ് അധ്യാപകന്റെ കസേര കത്തിക്കുന്ന കാലമാണ് പ്രിൻസിപ്പളിന്റെ കുപ്പായത്തിൽ കരിയോയിലൊഴിക്കുന്ന കാലമാണ് ജീവിതം ഇങ്ങനെ വല്ലാതെ തണുത്തു തണുത്തുപോയൊരു കാലമാണ് ബന്ധങ്ങളിൽ മരവിപ്പ് ബാധിച്ച കാലമാണ് പ്രിയപ്പെട്ടവർ ഇന്ന് പലപ്പോഴും സ്നേഹം ചോദിച്ചു വാങ്ങുകയാണ് ആരോ പറഞ്ഞതുപോലെ സ്നേഹം ശലഭത്തെ പോലെയാണ് എന്താണ് ശലഭത്തിന്റെ പ്രത്യേകത സ്നേഹം ശലഭത്തെ പോലെയാണ് ചോദിച്ചു വാങ്ങുമ്പോൾ അതിന്റെ ചിറകുകൾ നഷ്ടപ്പെടുന്നു എന്നാണ് പിന്നെ ഭൂമിയിൽ ഭൗതികതയില്ലാ സ്നേഹം കുടുങ്ങിപ്പോകുന്നു ചിറകില്ലാത്ത സ്നേഹം കാമം മാത്രമാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചിറകില്ലാത്ത ശലഭത്തെ പോലെയാണ് ഭവനങ്ങളിലെ സ്നേഹങ്ങൾ ക്രൈസ്തവ ഭവനങ്ങളിലെ സ്നേഹങ്ങൾ ആദമിന്റെയും ഹൗവയുടെയും വിവാഹം ആശീർവദിച്ച തപ്പുരാനം വിവാഹം കഴിഞ്ഞ നിമിഷങ്ങളിൽ ആദം പ്രഖ്യാപിച്ചത് ദിസ് ഇസ് ദ ബോൺ ഓഫ് മൈ ബോൺ ദിസ്ഇസ് ദൈ ഫ്ലഷ് ഇവളെന്റെ അസ്ഥിയാണ് എന്റെ മാംസമാണ് എന്റെ കണ്ണാണ് കാതലാണ് കരളാണ് എന്നൊക്കെയാണ് പക്ഷേ എത്ര ചൂടുള്ള സ്നേഹം ഒരാഴ്ച വൈകിയപ്പോഴേക്ക് മാതം പ്രഖ്യാപിക്കുന്നുണ്ട് ഇവളാണ് എന്നെ പിഴപ്പിച്ചത് എൻ്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ ഹേതു ഇവളാണ് എത്ര പെട്ടെന്നാണ് ആദ്യ കുടുംബത്തിലെ സ്നേഹം തണുത്തുപോയത് പ്രിയപ്പെട്ടവരെ മലയാളത്തിൽ പ്രസിദ്ധനായ ഒരു ചലച്ചിത്ര നടന്റെ അറുപതാം ജന്മദിനം കുറച്ചുനാൾ മുമ്പായിരുന്നു അദ്ദേഹം ജന്മദിനത്തിൽ പറഞ്ഞ ഒരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിങ്ങനെയാണ് ഏതെങ്കിലും മരത്തിൻറെയോ മുറ്റത്ത് മുല്ലയുടെയോ പ്രായം ആ മരം കാണുമ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ അതിന് തണലുണ്ടോ പൂവുണ്ടോ സ്വാദുള്ള കായ്കളുണ്ടോ കാതലുണ്ടോ എന്നാണ് ചോദിക്കുക നമ്മൾ മനുഷ്യരോട് ചോദിക്കുക പ്രായം എത്രയായി എന്നാണ് എത്ര വയസ്സിൽ ആണ് മരിക്കുന്ന മരിച്ചത് എന്നാണ് പക്ഷെ മരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും മരത്തിൻറെയോ മുറ്റത്തെ മുല്ലയുടെയോ പ്രായം ആ മരത്തിൻ്റെ മരം കാണുമ്പോൾ ചോദിക്കാറുണ്ടോ മറിച്ച് അതിന് തണലുണ്ടോ പൂവുണ്ടോ സ്വാദുള്ള കായ്കളുണ്ടോ എന്ന് മാത്രമാണ് ചോദിക്കുക അപ്പൊ പ്രായമായി എത്രയായി എന്നതല്ല കുടുംബജീവിതത്തിൽ എത്ര പഴക്കം വന്നു എന്നുള്ളതല്ല നമ്മുടെയൊക്കെ പ്രശ്നം പ്രകടിപ്പിക്കാത്ത സ്നേഹത്തോടെ നാം മരിച്ചുപോകും തെക്കേപ്പുറത്തെ സെമിത്തേരി ഒരു കനിയാണ് കുഴിച്ചു കൂടിയ കഴിവുകളുടെയും പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന്റെയും ചെയ്യാതെ പോയ ആലിംഗനങ്ങളുടെയും നടക്കാതെ പോയ കർമ്മങ്ങളുടെയും ഒക്കെ ഒരുപാട് ജീവിതങ്ങൾ അവിടെ ഇങ്ങനെ മണ്ണിൽ ഉറങ്ങുന്നുണ്ട് സഹോദരങ്ങളെ തണുത്തു പോകുന്ന സ്നേഹമാണെന്ന് വീടുകളുടെ പ്രത്യേക എൽക്കാന ചോദിക്കുന്നു ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരെക്കാൾ നന്നല്ലയോ എത്ര പഴകുമ്പോഴും സക്രിയാവിനെ കുറിച്ചും വേലിശുബായെ കുറിച്ചും വായിക്കുന്നു അവരിരുവരും വയസ്സ് ചെന്നവരായിരുന്നു പക്ഷേ കർത്താവിന്റെ സകല കൽപ്പനകളിൽ താല്പര്യമുള്ള ക്രൈസ്തവ കുടുംബത്തിന്റെ മൂല്യങ്ങൾ സൂക്ഷിക്കണം ദൈവമുള്ള ഭവനത്തിന്റെ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നു സ്നേഹം തണുത്തു പോകാത്ത ശക്കറിയാവിന്റെ വീട് കാനാവിലെ അവസാനത്തെ പന്തി പോലെ അവസാനം വരുംതോറും വീര്യം കൂടുന്ന വീഞ്ഞ് എൻ്റെയും നിങ്ങളുടെയും കുടുംബജീവിതത്തിൽ കാനാവിലെ കല്യാണ പന്തിയോട് ഉപമിക്കാൻ പറ്റുമോ തിബറിയാസിന്റെ തീരത്ത് അയ്യായിരം പേരെ അൻപത് വീതം ഇരുത്തുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നൂറ് പന്തി ഉണ്ടാവും നൂറേ ഗുണം അൻപത് അയ്യായിരം നൂറാമത്തെ പന്തിയിലും തൃപ്തിയുണ്ടായി എന്ന് സുവിശേഷം പഠിപ്പിക്കുന്നു നൂറാം പന്തിയിലും തൃപ്തിപ്പെടുത്തുക കുടുംബജീവിതത്തിൽ ഓരോ കാലഘട്ടം കഴിയും തോറും ക്രൈസ്തവ ജീവിതത്തിൽ ഓരോ കാലഘട്ടം കഴിയും തോറും പഴകും തോറും തൃപ്തി ഉണ്ടാകുന്നുണ്ടോ പന്തികൾ എത്ര കഴിഞ്ഞു പോകുന്നു കാനാവിലെ അവസാനത്തെ പന്തി പോലെ തിബിരിയാസിന്റെ തീരത്തെ പുൽമേടുകളിലെ അവസാനത്തെ പന്തി പോലെ ഈ കാലഘട്ടത്തിൽ കഴിയുന്നുണ്ടോ നമ്മുടെ ജീവിതം പാറമേൽ പാറമേൽ ക്രിസ്തു എന്ന ഭവനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത സ്നേഹം തണുത്തു പോകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് സംഭവിക്കുക എന്താണ് ആദ്യകാലത്ത് സ്നേഹിക്കാൻ നൂറ് കാരണങ്ങൾ പിന്നീട് സ്നേഹിക്കാതിരിക്കാൻ നൂറ് കാരണങ്ങൾ ആദ്യകാലങ്ങളിൽ സ്നേഹിക്കാൻ നൂറ് കാരണങ്ങൾ ലോട്ട് ഓഫ് റീസൺസ് പക്ഷെ പിന്നീട് സ്നേഹിക്കാതിരിക്കാൻ നൂറ് കാരണങ്ങൾ ആരോ പറയുന്ന ഒരു കാര്യം തമാശയല്ലെന്ന് എനിക്ക് തോന്നുന്നു അതിങ്ങനെയാണ് ലോകത്ത് ഒരാൾ ആഗ്രഹിക്കുന്നത് സ്നേഹിക്കാൻ ഒരാൾ വേണമെന്നുള്ളതാണ് ഏത് മനുഷ്യനും എന്നാൽ ഇപ്പോൾ ഒരാളെ സ്ഥിരമായി സ്നേഹിക്കുക എന്നതാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് ബന്ധങ്ങൾക്ക് പുറത്ത് കുടുംബങ്ങൾക്ക് പുറത്ത് സുഖമന്വേഷിക്കുന്ന വഴിവിട്ട ബന്ധങ്ങളുടെ കാലം സോഷ്യൽ മീഡിയയുടെ വളർച്ചയിൽ വിവാഹത്തിന് പുറത്ത് ബന്ധങ്ങളുടെ എണ്ണം മധ്യവയസ്കരുടെ ഇടയിൽ കൂടുന്നുണ്ട് ദുരന്തത്തിൽ കലാശിക്കുന്ന എത്രയോ ജീവിതങ്ങൾ ലോകത്തൊരാൾ ആഗ്രഹിക്കുന്ന സ്നേഹിക്കാൻ ഒരാൾ വേണമെന്നുള്ളതാണെങ്കിൽ ഇന്ന് അങ്ങനെയല്ല ഒരാളെ സ്ഥിരമായി സ്നേഹിക്കാൻ അതേറ്റം വിഷമം പിടിച്ച സംഗതിയാണ് എന്നുള്ളതാണ് തണുത്തു പോകാത്ത സ്നേഹം ആദാം എസ്കേറ്റ് മെക്കാനിസമാണ് പ്രയോഗിക്കുക ഇവളാണ് എന്നെ പിഴപ്പിച്ചത് കുടുംബങ്ങളുടെ പ്രതിസന്ധികളൊക്കെ ഈ പലായന തന്ത്രത്തിലൂടെയാണ് പൊരിന്തലേഖനം പതിമൂന്നാം അധ്യായത്തിൽ ഒന്നാം പരിന്ദലേഖനത്തിൽ സ്നേഹത്തിന്റെ പതിനാറ് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ഞാൻ മാലാഖമാരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എത്ര സുന്ദരമായ ഒരു കവിത പോലെ വിശ്വോത്തര ക്ലാസിക് പോലെയാണ് പതിമൂന്നാം അധ്യായം പോവുക എന്നിൽ സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളോ മാത്രേ മാലാഘമാരുടെ ഭാഷയറിഞ്ഞാലും ജീവിച്ചാലും വാനവ രാജ്യത്തെ വാനുളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം പഴയൊരു പാട്ടുണ്ട് പതിനാറ് വിശേഷണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് സ്നേഹത്തെ കുറിച്ച് വേദപുസ്തകം ഒരു സ്നേഹമുണ്ട് അത് സാക്രമൻ്റെ കുടുംബജീവിതം രണ്ട് തരത്തിൽ കെട്ടിപ്പൊക്കാം ഇപ്പോൾ മണലിന്മേൽ പണിയുന്ന വീട് അത് ഇമോഷണൽ ഇമോഷണല്ലവുമാണ് വൈകാരിക സ്നേഹം തൊലിപ്പുറത്തെ സന്തോഷങ്ങളിലും സൗന്ദര്യങ്ങളിലും കാമത്തിലും മാത്രം ആശ്രയിച്ചുള്ള ഇമോഷണൽ ലവ് ഇന്ന് പല വിവാഹങ്ങളും കുടുംബ ബന്ധങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കെട്ടിപ്പൊക്കുന്ന ഇമോഷണൽ ലെവലാണ് എന്നാൽ സാക്രമന്റ് അല്ലോ കൗതാശിക സ്നേഹം എന്തിനാണ് ഈ വിവാഹത്തിന് ഒരു മണിക്കൂർ ഇങ്ങനെ നിക്കണോന്ന് നമ്മൾ പരാതി പറയാറില്ലേ ആ ഒരു മണിക്കൂറിൽ നമ്മുടെ ശ്രദ്ധയെ അല്പം കൂടെ നമസ്കാരമേശയുടെ മുൻപിലെ പ്രാർത്ഥന പുസ്തകത്തിലേക്ക് ഒന്ന് വെച്ചു കൊടുത്താൽ അവിടെ പറയുന്നതിന് മുഴുവൻ ക്രിസ്തു സഭയെ സ്നേഹിക്കുന്ന സാക്രമൻ്റല്ലാവോ അഗാപ്പേ കുരിശല സ്നേഹം സ്നേഹത്തിന് ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്ന പുസ്തകം ഭാഷ ഗ്രീക്ക് ഭാഷയാണ് ലുഡോസ് വിനോദസ്നേഹം പ്രാക്നേഹം ഇറോസ് ജഡീകസ്നേഹം ഫിലയോ സഹോദരസ്നേഹം ഏറ്റവും മുകളിലെ സ്നേഹം അതുക്കും മേലെ കുട്ടികൾ പറയുന്നത് പോലെ ക്രൂശിലെ സ്നേഹം നിബന്ധനകളില്ലാത്ത സ്നേഹം ലാഭമില്ലാത്ത സ്നേഹം ലാഭം പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന സ്നേഹം ഈ അഗാപ്പയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വിവാഹ ശുശ്രൂഷ മുന്നോട്ട് പോവുക നിങ്ങൾ ആയിരിക്കണം അവൾ കറയോ ചുളിവോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിലും എത്ര സുന്ദരമാണ് വിവാഹ ശുശ്രൂഷയിലെ ഗീതങ്ങളും പ്രാർത്ഥനകളും പക്ഷെ ഇമോഷണൽ അല്ലത് സാക്രമൻ്റല്ലാവൂല് ഈ സാക്രമന്റെ ലവ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറയുക മണലിന്മേൽ പണിയുന്ന വീടിനെ കുറിച്ച് നമ്മെടുക്കുന്ന സുവിശേഷ ഭാഗം പറയുന്നുണ്ട് അത് വൈകാരിക വൈകാരികൾ ഇമോഷണൽ ലവ് എന്ന ബേസ്മെന്റ് ആണ് എന്നാൽ എന്റെ വാക്ക് എന്റെ വചനം കേട്ട് ചെയ്യുന്നവർ പാറമേൽ അടിസ്ഥാനപ്പെടുന്ന ക്രൈസ്തവ ഭവനം ഇമോഷണൽ ലൗനു മേൽ മുകളിൽ സൗന്ദര്യം നഷ്ടപ്പെട്ടാലും പടം നഷ്ട പണം നഷ്ടപ്പെട്ടാലും കടഭാരം കൂടിയാലും സങ്കടങ്ങളേറെ വന്നാലും കൗതാശിക സ്നേഹത്തിൽ സാക്രമൻ്റെ ലവുൽ അടിസ്ഥാനപ്പെടുക ഖുറാനിൽ സ്നേഹത്തിന് കുറെ ഘട്ടങ്ങൾ പറയുന്നുണ്ട് രണ്ടു വാക്കുകൾ മാത്രം ഓർമ്മിപ്പിക്കട്ടെ ഒന്ന് റഹമത്താണ് ഒന്ന് മധുഗത്താണ് മൊഹബത്തുണ്ട് അത് കേവലം പ്രേമം മാത്രമാണ് റഹമത്ത് കരുണയിൽ പൊതിയുന്നൊരു സ്നേഹമാണ് ഒന്ന് മസ്തിഷ്കബന്ധിതമാണ് ഒന്ന് ഹൃദയബന്ധിതമാണ് തലച്ചോറ് കൊണ്ട് സ്നേഹിക്കുകയാണ് ഹൃദയം കൊണ്ട് സ്നേഹിക്കുക തലച്ചോറ് കൊണ്ട് സ്നേഹിക്കുമ്പോൾ അത് പുരുഷന്റെ സ്നേഹത്തെ അതിനോട് ഉപമിക്കാറുണ്ട് താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന സ്നേഹം എന്നതിനെ വിളിക്കാറുണ്ട് കണക്ക് കിട്ടലുകളുണ്ട് തലച്ചോറിലെ സ്നേഹത്തിന് പക്ഷെ ഹൃദയത്തിലെ സ്നേഹത്തിന് അങ്ങനെയല്ല സ്നേഹത്തിന്റെ ഉദാത്ത ഭാവമാണ് അതുകൊണ്ടാണ് പുനരുദ്ധാനത്തിന്റെ പുലരിയിൽ മഗ്ദലക്കാരി പറയുന്നത് അവനെ എവിടെ വെച്ചു എന്ന് പറയുക ഞാൻ എടുത്തുകൊണ്ട് പൊക്കൊള്ളാം ആറടിയിലധികം ഉയരമുള്ള ഒരു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ശരീരം ഇവൾ കൊ എടുത്തുകൊണ്ടുപോകാനൊക്കില്ല എന്നിട്ടും അത് തലകൊണ്ട് അവൾ ചിന്തിക്കുകയല്ല ഹൃദയം കൊണ്ട് അന്ധമായി സ്നേഹിക്കുന്നവരുണ്ടാണ് പറയുക അവൻ എവിടെ വെച്ചു എന്ന് പറയാ ഞാൻ കൊണ്ടുപോക്കുള്ള ഹൃദയബന്ധിതമായ സ്നേഹമാണ് പാറമേലെ അടിസ്ഥാനപ്പെട്ട തണുത്തുപോകാത്ത സ്നേഹം പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ ചിന്ത ഞാനൊരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഓ ഹെൻറി എന്ന വിശ്വവിഖ്യാതന എഴുത്തുകാരൻ്റെ ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്നൊരു കഥയുണ്ട് ക്രിസ്മസ് ഗിഫ്റ്റ് കേട്ടിട്ടുണ്ടാവും ആ കഥയുടെ പ്രത്യേകത ഒരു ഭാര്യയും ഭർത്താവും യൂറോപ്പിലൂടെയൊന്നും നടക്കുന്നൊരു കഥ വലിയ സാമ്പത്തികമല്ല വളരെ നിർദ്ധനാണ് പക്ഷെ അവരുടെ സ്നേഹത്തിന്റെ കാര്യത്തിൽ വളരെ അവര് വളരെ വലിയ റിച്ചഡാണ് റിച്ചാണ് അവരുടെ സ്നേഹം വലുതാണ് അപ്പൊ ക്രിസ്മസ് അടുക്കുന്നു അവർ ചിന്തിക്കുന്നു ഭർത്താവിന് ഒരു സപ്പോർട്ട് കൊടുക്കണം ഭാര്യ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം ഭാര്യയും ഭർത്താവും ചിന്തിക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം പക്ഷെ രണ്ടുപേരുടെ അധികം പണമൊന്നുമില്ല ദരിദ്രമായ ചുറ്റുപാട് ക്രിസ്മസിന്റെ തലേന്ന് ഇരുപത്തിനാലാം തീയതി രണ്ടുപേരും പരസ്പരം പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് സമ്മാനം വാങ്ങാനായി പരസ്പരം സമ്മാനം കൊടുക്കാൻ പറയുന്നില്ല സർപ്രൈസിന് വേണ്ടിയിട്ടാണ് ഭാര്യ നഗരത്തിൽ മാർക്കറ്റിൽ നടക്കുന്നുണ്ട് അവൾ ചിന്തിക്കുന്നു എന്ത് സമ്മാനമാണ് കൊടുക്കുക തന്റെ ഭർത്താവ് നോക്കിയപ്പോൾ അവൾ ആലോചിച്ചപ്പോൾ ഭർത്താവിന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടാ ഒരു പഴയ വാച്ചാണ് ആണ് അതിന്റെ സ്ട്രാപ്പിങ് ഇങ്ങനെ പോയതാണ് അതിന്റെ ഡയൽ കുഴപ്പമില്ല സ്ട്രാപ്പ് പോയതാണ് പിഞ്ചിപ്പറഞ്ഞതാണ് തന്റെ ഭർത്താവിന്റെ വാച്ച് വലിയ ഇഷ്ടമാണ് അവൾ ചിന്തിക്കുന്നു എന്റെ ഭർത്താവിന്റെ വാച്ചിന് ഒരു മനോഹരമായ സ്ട്രാപ്പ് വിലപിടിപ്പുള്ളവരെ വാങ്ങിക്കൊടുക്കുന്ന ഈ ക്രിസ്മസ് ഗിഫ്റ്റ് അവളെ ഉള്ളം തുടിക്കുന്നു കുറച്ച് നാണയങ്ങൾ ഇവിടെ കൈവശമുണ്ട് മാർക്കറ്റിൽ ചില കടകളിൽ കയറി അവൾ ചോദിക്കുമ്പോൾ അവൾ വിഷാരത്തോടെയാണ് ആ കടകളിൽ നിന്ന് തിരിച്ചിറങ്ങുക കാരണം അവളുടെ കയ്യിലെ നാണയങ്ങൾ തികയുന്നില്ല തന്റെ ഭർത്താവിന് സമ്മാനം വാങ്ങാൻ അവൾ ചെയ്യുന്നത് ആലോചിച്ചപ്പോൾ പണമില്ല അവൾ ഇങ്ങനെ നഗരത്തിൽ കൂടെ ഓരം ചേർന്ന് നടക്കുമ്പോൾ ഒരു കട കാണുന്നുണ്ട് മുടി സ്വീകരിക്കുന്നു അവൾക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നവരുള്ള നീളമുള്ള മുടിയിടകളായിരുന്നു ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയൊക്കെ വിക്ക് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ മുടികിഴകൾ വിലക്ക് വാങ്ങിക്കുന്ന ഒരു കട കണ്ടു ഉള്ള അമാന്യച്ചില്ല കടയിലേക്ക് കയറുന്നതിന് നീളമുള്ള മുടി ഇതിവിടെ എടുക്കുമോ എന്ന് ചോദിച്ചു ആ കടയിലെ ആള് വല്ലാത്ത സന്തോഷത്തോട് പറഞ്ഞു ഇത്ര സുന്ദരമായ മുടി അടുത്ത കാലത്ത് ഇവിടെ കണ്ടിട്ടില്ല അതുപോലെ തൻ്റെ തോളപ്പം മുടി മുറിച്ചു വിറ്റിട്ട് അതിൽ ഫലമായി പ്രതിഫലമായി കിട്ടിയ നാണയങ്ങൾ കൊണ്ട് അവൾ വേഗം ആ കടയിലേക്ക് ഓടി വാച്ചിന്റെ സ്ട്രാപ്പ് വാങ്ങി വീട്ടിലേക്ക് വരുന്നുണ്ട് ഇതേ സമയം തന്നെ മാർക്കറ്റിന്റെ മറ്റൊരു ഭാഗത്ത് തന്റെ ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കാൻ ഭർത്താവ് അലിയുന്നുണ്ട് അയാൾ ചിന്തിക്കുന്നത് എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം തന്റെ മുടിയിലാണ് അവളുടെ മുടിയിലാണ് മാർക്കറ്റിന്റെ ഒരു ഓരത്ത് അയാൾ കണ്ടു തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് മനോഹരമായ സ്വർണം പൂശി ഒരു ക്ലിപ്പ് അയാൾ വിചാരിച്ചു ഇത് അവൾക്ക് ഇഷ്ടപ്പെടും പക്ഷെ വിലപിടിപ്പുള്ളത് അയാൾ വിചാരിച്ചു എന്ത് ചെയ്തും ഇത് വാങ്ങണം പക്ഷെ അയാൾ അയാളുടെ നാണയങ്ങൾ അതിന് തികഞ്ഞില്ല അയാൾ അവിടെ പരിധി നടന്നിട്ട് അയാൾക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല അയാൾ വാച്ച് തന്റെ വാച്ച് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാച്ച് കൊടുത്തിട്ട് ആ പണവും കൊണ്ട് ക്ലിപ്പം വാങ്ങി വീട്ടിലേക്ക് വരുന്നുണ്ട് സ്വർണം പൂശിയ ക്ലിപ്പ് വാങ്ങി സ്വർണ്ണക്ലിപ്പ് വാങ്ങി പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുന്ന ആ ക്രിസ്മസ് രാത്രിയിൽ ആ തണുത്ത ഡിസംബർ ഇരുപത്തിയഞ്ചിന്റെ രാത്രിയിൽ പരസ്പര സമ്മാനങ്ങൾ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഭാര്യയുടെ മുടി നഷ്ടപ്പെട്ടത് ഭർത്താവ് അറിയുന്നതും ഭർത്താവിന്റെ വാച്ച് നഷ്ടപ്പെട്ടത് ഭാര്യ അറിയുന്നതും ഓഹൻറിയുടെ ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്ന കഥയുടെ സുന്ദര നിമിഷങ്ങൾ അതാണ് പരസ്പരം കണ്ണിൽ നോക്കി നിൽക്കുന്ന ചില നിമിഷങ്ങളുണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്ന നിമിഷങ്ങളുണ്ട് സ്നേഹം തണുത്തു പോകാത്ത വീട് എത്ര സുന്ദരമാണ് ഓഹൻറിയുടെ ക്രിസ്മസ് ഗിഫ്റ്റ് പാറമേൽ അടിസ്ഥാനമിടുന്ന ക്രൈസ്തവ ഭവനങ്ങൾ ശക്രിയാവന്റെ ഭവനം പോലെ സ്നേഹം തണുത്തു പോകാത്ത വീട് പാറമേൽ അടിസ്ഥാനമിടുന്ന ക്രൈസ്തവ ഭവനങ്ങൾ എൽക്കാനായുടെ ഭവനം പോലെ ദാമ്പത്യത്തിന്റെ പ്രണയമന്ത്രങ്ങൾ ഉരുവിടുന്ന വീട് പഴകുംതോറും കനാവിലെ കല്യാണ പന്തി പോലെ നല്ലവീൻ അവസാനത്തോളം സൂക്ഷിച്ചു വെക്കുക തെബിരിയാസിന്റെ നൂറാം പന്തി പോലെ അവസാനവും തൃപ്തിയുടെ വാക്കുകൾ ഉച്ചരിക്കേണ്ടി വരിക എത്ര സുന്ദരമാണ് സഹോദരങ്ങളെ പക്ഷെ നമ്മുടെ വീടുകൾ ആദാമിന്റെ വീട് പോലെ സ്നേഹം തണുത്തു പോകുന്നു ഭാര്യയെ തള്ളിപ്പറയുന്ന നമ്മുടെ വീടുകൾ ഇസഹാക്കിന്റെ വീട് പോലെ സ്നേഹം തണുത്തുപോയ പഴകുന്തോറും വീര്യം കുറയുന്ന പച്ചവെള്ളം കണക്ക് സമമാകുന്ന വീടുകൾ എന്റെ വാക്ക് കേട്ട് പണിയുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമെട്ട് വീട് പോലെ ഒന്ന് സ്നേഹം തണുത്തു പോകാത്ത വീടാണ് രണ്ടാമത്തേത് രണ്ടാമത്തേതാ എന്റെ വാ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേലടിസ്ഥാനമെട്ട് വീട് പോലെയാണെങ്കിൽ രണ്ടാമത്തെ വീട് ജാലകങ്ങൾ ഉയരത്തിലേക്ക് തുറന്ന വീട് പാറമേലെ അടിസ്ഥാനം ഇടുന്ന വീടിന്റെ രണ്ടാമത്തെ പ്രത്യേകത ജാലകങ്ങൾ ഉയരത്തിലേക്ക് തുറക്കുന്ന വീട് എന്നുള്ളതാണ് പഴയ നിയമത്തിൽ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമുണ്ട് ദാനിയൽ എന്ന സുന്ദര പുരുഷനെതിരെ ബാബേൽ രാജാവ് കൽപ്പന എഴുതി ദാനിയലിനെ കൊന്നുകള താൻ പാർത്തിരുന്ന വീടിന്റെ ഉള്ളിൽ ചെന്നിട്ട് അതിന്റെ ജാലകങ്ങൾ ജെറുസലേമിന് നേരെ തുറന്ന് താൻ മുമ്പേ ചെയ്തു വന്നിരുന്നതുപോലെ മൂന്ന് പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു സഹോദരങ്ങളെ ഓർക്കണം ജീവിതത്തിന്റെ പ്രതിസന്ധികളും കണ്ണീരും മരണഭയവും ഖനീഭവിച്ച വീടാണ് ദാനിയലിന്റെ മാളിക വീട് എന്നാൽ ആ മാളിക വീട്ടിന്റെ ഉള്ളിൽ ദാനിൽ എന്ന് പറയുന്ന യൗവനക്കാരൻ തന്റെ വീടിന്റെ ജാലകങ്ങളെ ജറുസലേമിനു നേരെ തുറക്കുന്നു ഓർക്കണം ഇന്ന് ജാലകം ജാലകമെന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വിൻഡോസ് ആണ് വിൻഡോ മൊബൈലെ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം നമ്മൾ ഒരുപാട് വിൻഡോസ് തുറ ഒരുപാട് വിൻഡോസ് ഒരേ സമയം തുറന്നിട്ടാൽ നമുക്കറിയാം ഹാങ് ആവുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത പിന്നെ അത് ചലിക്കില്ല നമ്മുടെ വീടുകൾ ഇങ്ങനെ മരവിച്ചു പോയത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഇത്ര മരവിപ്പ് പാലിച്ചത് ഒരുപാട് ജാലകങ്ങൾ പലയിടങ്ങളിലേക്ക് തുറക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ദാനിയലിന്റെ മാളികമുറി വിളിച്ചു ചോദിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിന്റെ ജാലകങ്ങൾ സ്വർഗീയ ജെറുസലേമിന് നേരെ തുറക്കുമോ ഓർക്കണം ഇന്നത്തെ ബന്ധങ്ങൾ ഇന്നത്തെ ക്രൈസ്തവ ഭവനങ്ങൾ പണ്ടൊക്കെ നമുക്കറിയാമായിരുന്നു ഒരാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് എൺപത് ശതമാനം ബന്ധങ്ങളും ബാക്കി ഒരു ഇരുപത് ശതമാനം മീഡിയയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ എട്ടും പത്തും പേര് രണ്ടു പല്ലു ഒരു അപ്പച്ചൻ ആ വരാന്തയിൽ രണ്ടു പല്ലു മാത്രമുള്ള ഒരു അമ്മച്ചി ഈ വരാന്തയിൽ പല ഐറ്റം ഉണ്ടായിരുന്നു ഒരുപാട് പേർ പല വാതിലുകൾ വീടുകൾക്ക് ബന്ധങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പൊ വീടുകളെ രൂപപ്പെടുത്തിയൊരു ബന്ധങ്ങളായിരുന്നു മീഡിയ എന്ന് പറയുന്നവരില്ലായിരുന്നില്ല പഴയ വാൽവ് റേഡിയോയും ആകാശവാണിയും പിന്നീട് വന്ന് ദൂരദർശനും അതൊക്കെ ഓർക്കണം അതിന്റെ ആന്റിന തിരിച്ച കഥയൊന്നും മറന്നുപോകരുത് സ്റ്റേഷൻ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഒരാളെ രൂപപ്പെടുത്തിയത് ഈ എൺപത് ശതമാനം ബന്ധങ്ങളായിരുന്നു ബന്ധങ്ങളിലൂടെ ഇടപെട്ട് ഇടപെട്ട് ജീവിക്കാൻ പഠിച്ചിരുന്നു ഇരുപത് ശതമാനം മാത്രമായിരുന്നു മീഡിയ എന്നാൽ ഇന്ന് എൺപത് ശതമാനം മീഡിയയും ഇരുപത് ശതമാനം ബന്ധങ്ങളു നമ്മുടെ രണ്ട് പോക്കറ്റിലും മൊബൈലുണ്ട് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ രണ്ടിലധികമുണ്ട് വീടിന്റെ പ്രൈമൈമൊക്കെ മീഡിയ അപഹരിക്കുന്നുണ്ട് ഇന്ന് അധികമില്ല ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം ലോഡ്ജിനേക്കാൾ തണുത്തുപോയ വീടുകളാണെന്ന് ക്രൈസ്തവ ഭവനങ്ങൾ ജീവിതത്തിന്റെ സൗകര്യം കൂട്ടാൻ വേണ്ടി മക്കളുടെ എണ്ണം ഏറ്റവും കുറച്ചത് ക്രൈസ്തവ സമൂഹമാണ് പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് ക്രൈസ്തവ സമൂഹമാണ് ബന്ധങ്ങളെ വല്ലാതെ വില കുറച്ച് കണ്ടത് നമ്മൾ തന്നെയാണ് ബന്ധങ്ങൾക്ക് ഇത്രയേറെ മൂല്യം നഷ്ടപ്പെടുത്തിയത് നമ്മൾ തന്നെയാണ് നമ്മൾ ഇന്ന് കുട്ടികൾക്ക് അയക്കോ ഉണ്ടോന്ന് അന്വേഷിക്കാറുണ്ട് ഈ ക്യു എന്ന് ഉണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട് പക്ഷേ ഞാൻ പറയും ഇനി വേണ്ടത് ആർ ക്യുണ്ടോ എന്ന് അന്വേഷിക്കണം ബന്ധങ്ങളെ നമ്മുടെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഒരുപാട് വിൻഡോസ് നാലുവഴിക്കും തുറന്നിട്ട് ജീവിതം ഹാങ് ആവുന്ന അവസാനം ഒരു ഫാനിൽ ഹാങ് ആവുന്ന കഥകളാണ് ന വായിക്കുക ഒരു വീടിന് നേരെയുള്ള പ്രധാന ചോദ്യം ഇതാണ് നീ ബന്ധങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമ്മുടെ മക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു മുട്ടിന്മേൽ എന്നൊരു ചെറുപ്പക്കാരൻ ദാനിയിൽ എന്ന് പറയുന്ന സുന്ദര പുരുഷൻ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് ഞാൻ കാലത്തും ഉച്ചക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച കരയും ഒരു പതിവ് പോലെ താൻ മുൻപേ ചെയ്തു വന്നിരുന്നതുപോലെ മുട്ടിന്മേലിൽ നിന്നുമാണ് യേശു തമ്പുരാനെ കുറിച്ച് സുവിശേഷം വായിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ അവൻ സമയമായപ്പോൾ അപ്പോസ്തോരന്മാരുമായി ഭക്ഷണത്തിനിടുന്നു കൃത്യമായി ആരാധനയുടെ താളം ദാനിയേലുണ്ടായിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് വായിച്ചു സമയമായപ്പോൾ ആരാധനയുടെ താളം കർത്താവിനെ കുറിച്ച് വായിക്കുന്ന പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു ഈ പതിവുകൾ ആരാധനയുടെ പതിവുകൾ സ്വർഗത്തിനു നേരെ പ്രാർത്ഥനയുടെ ജാലകങ്ങൾ തുറക്കുന്ന പതിവുകൾ ദാനിയലിന് നേരെ ലോകം മുഴുവനെതിരായി വന്നപ്പോൾ തൻ മുട്ടന്മേൽ നിന്നതിനാൽ തൻ്റെ പ്രാർത്ഥനയുടെ ജാലകങ്ങൾ സ്വർഗത്തിലേക്ക് തുറന്നതിനാൽ ആ ദാനിയലിന്റെ പ്രതിസന്ധികൾ മുഴുവൻ മാറിപ്പോയി ജാലകങ്ങൾ ഉയരത്തിലേക്ക് തുറക്കുന്ന വീട് പാറമേൽ പാറമേലടിസ്ഥാനം ഇടുന്ന വീടിന്റെ രണ്ടാമത്തെ പ്രത്യേകത നമ്മുടെ കുഞ്ഞുങ്ങളെ മീവൽ പക്ഷിയെ പോലെ വളർത്തുമോ വേദപുസ്തകത്തിൽ മീവൽ പക്ഷിയുടെ പ്രത്യേകത എന്താ എറുസലേമിന്റെ ദേവാലയത്തിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ബലിപീഠങ്ങളിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് ബലിപീഠത്തോട് ബന്ധിപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുകയാഗപീഠത്തോട് ചേർന്ന് വളരുന്ന മക്കൾ മീവൽ പക്ഷിയെ പോലെ മാവ യാഗപീഠത്തോട് ചേർന്ന് മക്കളെ വളർത്തുന്ന അമ്മമാർ മീവൽ പക്ഷിയെ പോലെ സഹോദരങ്ങളെ പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ മോശയുടെ കരങ്ങൾ ഉയരുന്നൊരു കഥയുണ്ട് അമേലിയക്കരുമായിട്ടുള്ള യുദ്ധം ജയിക്കാൻ മോശയുടെ കരം ഉയരുമ്പോൾ താഴെ ദൈവജനം വിജയിക്കുകയാണ് മോശയുടെ കരം എപ്പോൾ താണോ താഴെ ദൈവജനം തോൽക്കുകയാണ് നമ്മുടെ ഭവനങ്ങൾ ആ പർവ്വതം പോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൂരെ നമ്മുടെ തലമുറ പലയിടങ്ങളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടാകാം മക്കൾ ഒരുപക്ഷെ പ്രതിസന്ധികളുടെ നൂൽപാലത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം ജീവിത പങ്കി പങ്കാളി കടഭാരത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം ബന്ധങ്ങൾ വല്ലാതെ പോകുന്നുണ്ടാകാം എന്നാൽ നാം ആയിരിക്കുന്ന പർവ്വതത്തിൽ നമ്മുടെ പ്രാർത്ഥനാ പായി കരങ്ങളെ ദൈവസന്നധിയിലേക്ക് മലർത്തുമ്പോൾ ദൈവജനം ഇസ്രയേൽ മക്കൾ ജയിച്ചതുപോലെ തലമുറ ജയിക്കുന്ന ജാലകങ്ങൾ സ്വർഗത്തിലേക്ക് തുറക്കുന്നു സങ്കീർത്തനക്കാരനെ പോലെ പറയാം ഞാൻ കാലത്ത് ഉച്ചക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ചു കരയും പാറമേലടിസ്ഥാനം ഇടുന്ന വീടുന്ന ഒന്നാമത്തെ പ്രത്യേകത സ്നേഹം തണുത്തു പോകാത്ത പാറമേലടിസ്ഥാനം ഇടുന്ന വീടിന് രണ്ടാമത്തെ പ്രത്യേകത ജാലകങ്ങൾ സ്വർഗത്തേക്ക് തുറക്കുന്നു അതോടെ പ്രഷർ മുഴുവൻ പോവുകയാണ് നമ്മുടെ വീടെന്ന് പറയുക നമ്മുടെ ജീവിതം എന്ന് പറയുക പ്രഷർ കുക്കർ പോലെയാണ് അതിന് വാൽവില്ലെങ്കിലുള്ള പ്രത്യേകത എന്താ അത് പൊട്ടിത്തെറക്കി എന്നാൽ അതിന്റെ വാൽവ് തുറക്കുമ്പോൾ ക്രമമായ ഇടവേളകളിൽ അതിന്റെ മർദ്ദം പുറത്തേക്ക് വ്യാപിക്കുന്നുണ്ട് ഒരു വിസലിലൂടെ വീടുകളുടെ വാൽവാണ് സ്വർഗത്തിലേക്കുള്ള ജാലകങ്ങൾ പ്രാർത്ഥനയുടെ പായകൾ ജീവിതങ്ങളുടെ വാൽവാണ് പ്രഷർ കുക്കറിന്റെ വാൽവ് പോലെ സമ്മർദ്ദങ്ങളെ കളയുന്ന ഇന്ന് തുരുത്തുകളിൽ ജീവിക്കുന്ന എവരി ഹോം ഈസ് ആൻ ഐലൻഡ് എന്ന് പറയാറുണ്ട് ഓരോ വീടും ഒരു തുരുത്തായി മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ ജീവിതവും ഒരു തുരുത്തായി മാറിക്കൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം മൂന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ് എന്റെ വചനം കേട്ട് ജീവിക്കുന്നവനൊക്കെ പാറമയിൽ വീട് പണിയുന്നു ക്രിസ്തു എന്ന പാറമയിൽ കുടുംബ സംവിധാനങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ അതിന്റെ മൂന്നാമത്തെ പ്രത്യേകത മുറിവുകളിൽ മധുരം കണ്ടെത്തുന്ന വീട് പാറമയിൽ അടിസ്ഥാനപ്പെടുന്ന വീടിന്റെ മൂന്നാമത്തെ പ്രത്യേകത മുറിൽ മധുരം കണ്ടെത്തുന്ന വീട് ആദ്യ തലക്കെട്ടിൽ ഞാൻ എൽക്കാനായിയുടെ വീടിനെ കുറിച്ച് പറഞ്ഞില്ലേ രണ്ടാം ഭാഗത്തിൽ ദാനിയലിന്റെ മാളിക മുറിയെ കുറിച്ച് പറഞ്ഞില്ലേ ഇവിടെ സാക്ഷാൽ നസറേത്തല ഭവനമുണ്ട് മരയാശാരിയുടെ ഓണം കേറാമൂലയിലുള്ള കൊച്ചുവീട് കുമ്മായക്കല്ലുകൾ പാകിയ ആ ഇരുണ്ട വീട് അവരൊരു സർവകലാശാലയിലും പഠിച്ചിട്ടില്ല അവരുടെ അക്കൗണ്ട് ബുക്കിൽ ഒന്നും ബാക്കിയില്ല അവരുടെ വീട്ടിൽ സമ്പത്തിന്റെ നേർക്കുമുളകളില്ല ദരിദ്രനാരായണനായ ഒരു ഭർത്താവും ഭാര്യയും ഒരു മരയാശാരിയുടെ വീട് സാക്ഷാൽ ജോസഫും പക്ഷെ ആ വീട്ടിൽ ഒരു അമ്മ പറയുന്നുണ്ട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴത്തുവാഴ്ത്തു ജീവിതത്തിന്റെ വർത്തമാനകാല സങ്കടങ്ങളിൽ നാളെ അനുഭവിക്കുന്ന മധുരത്തെ രുചിക്കുന്നു മുറിവുകളുടെ മധ്യെ മധുരം കണ്ടെത്തിയ വീടിന്റെ പുറത്ത് അതിന്റെ മുൻവശത്ത് ആ വീട്ടുപേര് എഴുതി വെച്ചിട്ടുണ്ട് ഹോളി ഫാമിലി മുറിവുകളിൽ മധുരം കണ്ടെത്തുമോ ഒരുമിച്ച് നിൽക്കുമോ ആ ജോസഫ് പറയും ഒരുമിച്ച് കരം പിടിക്കുന്ന രംഗങ്ങളുണ്ട് ഈ യോബ് വലിയ ഭക്തനായ മനുഷ്യനായിരുന്നു നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷമിട്ടകുന്നവനും വിശേഷണങ്ങൾ അവസാനിക്കുന്നില്ലേ ഈ യോബന് പക്ഷെ യോബിന്റെ ജീവിതത്തിലെ വേദനകളിലും സങ്കടങ്ങളിലും നാം കാണുന്ന ഒരു കാര്യമുണ്ട് ആ ഭാര്യ ആ മുറിവുകളിൽ കയ്പ പുരട്ടുന്നുണ്ട് യഹോവ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് മരിക്കരുതോ മനുഷ്യ എന്ന് ചോദിക്കുന്നുണ്ട് ഇയോബിന്റെ വീട്ടിൽ മുറിവുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് തട്ടിലായി പോയി എന്നുള്ളതാണ് അവർ പലയിടങ്ങളിലേക്ക് അവരുടെ ബന്ധം മുറിഞ്ഞു പോയി എന്നുള്ളതാണ് ഒരാൾ മാത്രം ഭക്തനായിട്ട് കാര്യമില്ല കുടുംബ ബന്ധങ്ങളിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നു സഹോദരങ്ങളെ പ്രാർത്ഥനയിലൂടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കുക സംസാരത്തിലൂടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കുക ചിന്തകളിലൂടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കുക എന്നൊക്കെ പറയാം നമുക്ക് പ്രയാസമായിരിക്കാം പക്ഷേ ഒരു വീടിന്റെ അതോടൊപ്പം പ്രാർത്ഥന പായയാണ് സഹോദരങ്ങളെ നസറിയത്തിലെ വീട്ടിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ഇതാണ് മുറിവുകളിൽ മധുരം കണ്ടെത്തി എന്നുള്ളതാണ് വലിയ മനുഷ്യർക്കൊന്നും അത് പറ്റുന്നില്ല ഒരാൾ ചിരിക്കുമ്പോൾ പതിനാല് മാംസപേശികൾ മുഖത്ത് സ്ട്രെയിൻ ചെയ്യണമെന്ന് എന്നാൽ ഒരാൾ ക്ഷോഭിക്കുമ്പോൾ അറുപത്തിനാല് മാംസപേശികൾ മസിൽസ് വർക്ക് ചെയ്യണമെന്നാണ് നമുക്ക് ക്ഷീണം കൂടുന്നതിന്റെ കാരണം ഭാരം കൂടുന്നതിന്റെ കാരണം ഈ പതിനാലിനേക്കാൾ അറുപത്തിനാലാണ് കൂടുതൽ വർക്ക് ചെയ്യുക ക്ഷോഭിക്കുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ അതുകൊണ്ട് സൈക്കോസെമാറ്റിക് ഡിസീസസ് കൂടി വരിക ആദി വ്യാധികൾ കൂടി വരിക പണമുണ്ടെങ്കിൽ വാങ്ങാം ഉറക്കം വാങ്ങാൻ കഴിയുമോ പണമുണ്ടെങ്കിൽ മരുന്ന് വാങ്ങാം ആരോഗ്യം വാങ്ങാൻ കഴിയുമോ പണമുണ്ടെങ്കിൽ വാഹനം വാങ്ങാം സുരക്ഷിതത്വം വാങ്ങാൻ കഴിയുമോ ഇതൊരു ചോദ്യമാണ് ലോകത്തെ വലിയ മനുഷ്യരൊക്കെ വലിയ സമ്പത്തിൽ ജീവിച്ചിട്ടുണ്ട് വലിയ പ്രതാപത്തിൽ ജീവിച്ചിട്ടുണ്ട് പക്ഷെ വീട്ടിൽ മധുരമില്ലാതെ പോയി വിശ്വവിഖ്യാതനായ സാഹിത്യകാരൻ ലിയോട്ടോൾ സ്റ്റോയെ കുറിച്ച് അദ്ദേഹത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ റഷ്യൻ എഴുത്തുകാരൻ രാജാവിനെ പോലെ ജീവിച്ചയാൾ രാജാവിനെ പോലെ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങേണ്ടിയിരുന്നയാളും കൂടെയാണ് പ്രായമായ കാലത്ത് ഭാര്യയോടുള്ള തർക്കം മൂത്തപ്പോൾ ശൈത്യം മൂടിനിന്ന് കടുത്ത തണുപ്പത്തൊരു രാത്രിയിൽ വീട് വിട്ടിറങ്ങി എൺപത് മൈൽ അകലെയുള്ള അപ്പോസ്തോ റെയിൽവേ സ്റ്റേഷനിൽ പിറ്റേന്ന് രാവിലെ പാതിരാത്രിയിൽ എൺപത്തിരണ്ട് വയസ്സുള്ള ഈ മനുഷ്യൻ തണുത്തു മരുവിച്ചും മരിച്ചു കിടന്നു പിറ്റേന്ന് രാവിലെ റെയിൽവേ ജോലിക്കാർ റെയിൽവേ പാളത്തിൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ വിശ്വസാഹിത്യകാരന്റെ തണുത്തുറഞ്ഞ ശരീരം കണ്ടു വലിയ മനുഷ്യർക്കൊക്കെ വീട് സങ്കടപ്പെട്ട അനുഭവങ്ങളുണ്ട് പെടുത്തി അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് സോക്രട്ടീസിന്റെ ജീവിതവും അങ്ങനെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവരെ ഒരു വീടിനെ വീടാക്കുന്ന മൂന്ന് ഡി ആണെന്ന് പറയും മൂന്ന് ടേബിൾ ഒന്ന് ഡൈനിങ് ടേബിൾ ഒരുമിച്ച് സന്തോഷത്തിന്റെ ഭക്ഷണം ജീവനില്ലാത്ത ഉപകരണങ്ങളോട് കൂട്ടുകൂട്ടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പുതിയ തലമുറ രണ്ട് ഡിസ്കഷൻ ടേബിൾ തുറന്നു വർത്തമാനം പറയുന്ന ക്രമം ടേബിൾ എന്ന് പറഞ്ഞ മേശന്ന് മാത്രല്ല ക്രമം എന്നുകൂടെ അർത്ഥമുണ്ട് ടൈം ടേബിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ മൂന്ന് ഡിവൈൻ ടേബിൾ ഒരുമിച്ച് ആത്മീകതയുടെ ക്രമം സൂക്ഷിക്കുന്ന വീട് ഡൈനിങ് ടേബിൾ ഡിസ്കഷൻ ടേബിൾ ആൻഡ് ഡിവൈൻ ടേബിൾ പ്രിയപ്പെട്ടവരെ മക്കളെ കുറിച്ച് പറയാറുണ്ട് കൊടുക്കാതിരിക്കുക എന്ത് നൽകി എന്നല്ല വീടിനോട് ചോദിക്കുക ന്യായവിധിയിൽ എങ്ങനെ നൽകി എന്നുള്ളതാണ് എന്ത് നൽകി എന്നുള്ളതല്ല എങ്ങനെ നൽകി എന്നുള്ളതാണ് ഏലി പുരോഹിതിന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ട ഒരു വീടായിരുന്നു പക്ഷേ പ്രതിസന്ധി എന്താ മക്കൾ പിടിച്ചുപോയി വീട്ടിലെത്താത്ത ആരാധന വളരെ സാർഷ്യലി പോളിഷ്ഡ് ആയിട്ട് ജീവിച്ചൊരു വീടാണല്ലോ ജീവിതത്തിന്റെ മുറിവുകളിലൊക്കെ മധുരം കണ്ടെത്താനാകാതെ കൈപ്പിന്റെ ചഷകം അടിമട്ടോളം വാങ്ങിക്കുടിച്ച് നാം ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കും സഹോദരങ്ങളെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് സ്നേഹം തണുത്തു പോകാത്ത വീട് പാറമേൽ അടിസ്ഥാനമിടുന്ന ഇടുന്ന ക്രൈസ്തവ ജീവിതങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകത പാറമേൽ അടിസ്ഥാനമിടുന്ന വീട് രണ്ട് പാറമേൽ അടിസ്ഥാനം ഇടുന്ന വീടിന്റെ രണ്ടാമത്തെ പ്രത്യേകത ദാനിയേലിന്റെ മാളിക വീട് പോലെ ജാലകങ്ങൾ ഉയരങ്ങളിലേക്ക് തുറക്കുന്ന വീട് മൂന്ന് പാറമേൽ അടിസ്ഥാനം ഇടുന്ന വീടിന്റെ മൂന്നാമത്തെ പ്രത്യേകത മുറിവുകളിൽ ജീവിതത്തിന്റെ വർത്തമാനകാല സങ്കടങ്ങളിൽ ഒരു മധുരം കിനിയുമോ മധുരം കണ്ടെത്തുമോ എന്നുള്ളതാണ് നസറിയത്തിലെ വീട് പരിശുദ്ധ അമ്മയും ജോസഫ് പിതാവും വിളിച്ചു ചോദിക്കുന്നു ഞങ്ങളുടെ മുറിവുകളിൽ ഞങ്ങൾ മധുരം കണ്ടെത്തി ഓർക്കണം പ്രിയപ്പെട്ടവരെ ആ പാറമേൽ ഒന്ന് കയറ്റി നിർത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇരുപത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം അഞ്ചും ആറും വാക്യങ്ങൾ ഇങ്ങനെയാണ് അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേലെന്നെ ഉയർത്തും ദൈവമേ തകർന്നുപോയ ഞങ്ങളുടെ മണലിന്മേലുള്ള വീടുകളെ അനർത്ഥ ദിവസത്തിൽ എന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കണമേ ഹോവ എന്ന പാറമേൽ എന്നെ കയറ്റി നിർത്തണമേ അവൻ തൻ്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കട്ടെ ക്ലേശകാലത്ത് കൂടാരെ നടത്തും അല്പകാലം കഴിഞ്ഞ് ഉയർന്നതം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും അല്പകാലം കഴിഞ്ഞ് ഉയർന്നതം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും സഹോദരങ്ങളെ ആ പാറമയിൽ ദൈവം നമ്മെ കയറ്റം നിർത്തട്ടെ പാറമേൽ അടിസ്ഥാനം ഇടുന്ന വീടുകളായി നമ്മുടെ ഭവനങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാറമേൽ അടിസ്ഥാനമിട്ട പോലെ നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തിന്റെ വന്ദനം